നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പേരറിയാവോ? എന്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടമാ? എന്താ എന്ത് ചോദിച്ചാലും ഇങ്ങനെ തലയാട്ടണം? എന്താ നിങ്ങൾ എല്ലാവരും നാക്കണോ? കാണിച്ചേ, വാടൊന്ന് പറയാലോ. നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കോ? മതി, നല്ലതാണ് ഈ കേട്ടത്. മോശം കാര്യമാണ് നിങ്ങൾ കേൾക്കണ്ട. കാരണം എന്താണ്, ഡേഞ്ചറാണ്. ഡേഞ്ചറിന് മലയാളത്തിൽ എന്താ പറയാ? അപകടം. ഏതൊക്കെ രീതിയിലുള്ള അപകടങ്ങൾ നിങ്ങൾക്കറിയാം? എന്തൊക്കെ രീതിയിലുള്ള അപകടം ഉണ്ടാവാം? വണ്ടി പിന്നെ പ്ലെയിനിൽ പോകുമ്പോൾ കുട്ടിക്കാരും ബൈക്ക് ഓടിക്കുന്ന അപകടം ഉണ്ടാവില്ലേ? അപ്പം ഈ അപകടം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം? ബൈക്ക് ഓടിക്കുന്ന കാർ ഓടിക്കുമ്പോൾ ബൈക്കിടും വീട് കുറച്ച് ഓടിക്കും അല്ലേ? അതേപോലെ നമ്മൾ വെള്ളത്തിൽ പോകണമെങ്കിൽ ഓരോ അപകടം ഉണ്ടാവാണ്ടിരിക്കുന്നത് ഓരോ സേഫ്റ്റി മെഷേഴ്സ്. ഇതേപോലെ നമ്മുടെ ബോഡിക്ക് സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയോ? നമ്മുടെ ശരീരത്തിൽ മറ്റുള്ളവർ തോന്നാൻ പാടില്ലാത്തതായിട്ടുള്ള ചില ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പിന്നെ ഇത് ഈ നാല് പോയിന്റാണ് ഡേഞ്ചർ വരാൻ സാധ്യതയുള്ള നാല് പോയിന്റ്സ്. എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഈ നാല് പോയിന്റ്സ് ഡേഞ്ചർ വരുന്നത്? രണ്ട് രീതിയിലുള്ള ടച്ച് ഉണ്ട്. ഗുഡ് ടച്ച്, ഗുഡ് ടച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പാരൻസ് നമ്മൾ കുളിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞാലി കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഇഷ്ടമല്ലേ? അപ്പോൾ ഈ പ്രൈവറ്റ് കുഴപ്പമില്ല, അത് ഗുട്ടച്ചല്ലേ? അത് ഗുട്ടച്ചാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് അതുപോലെ ഈ പ്രൈവറ്റ് പാർട്സായിട്ട് തൊട്ട് കഴിക്കാം. അത് പാരൻസിന് മുന്നിൽ വെച്ചാണെങ്കിൽ ഗുട്ടച്ച്, പാരൻസ് ഇല്ലെങ്കിലോ ഗുട്ടച്ച്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ അനുവാദം കാര്യങ്ങളോ സമ്മതം ഇല്ലാതെ ആരെങ്കിലും ഇതേപോലെ ഈ പ്രൈവറ്റ് പാർട്സ്. അപ്പോൾ നമ്മുടെ ഈ പ്രൈവറ്റ് പാർട്സിന് ഒരു ഡേഞ്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എടുക്കുന്ന മൂന്ന് സെക്കൻഡ് ആദ്യം അഡൽസ് നിങ്ങൾക്ക് വേണം. ആരൊക്കെയാണ് നിങ്ങളുടെ അഞ്ച് ട്രസ്റ്റ് അഡൽസ് നിങ്ങൾക്ക് ആരൊക്കെയാണ് ഉള്ളത്? അമ്മ, അപ്പ, പിന്നെ ഗ്രാൻഡ് പേരൻസ്, ടീച്ചർ. ഇപ്പൊ അഞ്ച് ട്രസ്റ്റ് അഡൽസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പൊ ഇങ്ങനെ ഡേഞ്ചർ വന്നാൽ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോ എന്ന് ഷൗട്ട് ചെയ്യണം. രണ്ടാമത്തെ ഗോ എവേ, നിങ്ങൾ ഓടിപ്പോകണം. നിങ്ങൾ എങ്ങോട്ടേക്ക് ഓടിപ്പോകും? പാരൻസ് ഉണ്ടെങ്കിൽ പാരൻസ് അടുത്തേക്ക്. മൂന്നാമത്തെ ടെൽ, അതായത് നിങ്ങളുടെ അഞ്ച് ട്രസ്റ്റ് അഡൽസ് അടുത്ത് നിങ്ങൾ പറയണം. എന്തൊക്കെയാണ്? നോ, ഗോ, ടെൽ. അപ്പോൾ ഇങ്ങനെ ഈ ബോഡിയിലൂടെ ഉണ്ടാകുന്ന ഡേഞ്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി അല്ലാതെയും നിങ്ങൾക്ക് ഡേഞ്ചേഴ്സ് ഉണ്ടാകും. എങ്ങനെയാണ്? നിങ്ങളിപ്പോൾ എവിടെയും നിൽക്കുമ്പോൾ അങ്ങനെ സ്ട്രേഞ്ചേഴ്സായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് തരും, മിഠായി തരും, ഐസ്ക്രീം തരും, അങ്ങനെ നിങ്ങൾ മേടിച്ച് കഴിക്കുമോ? ആ, കഴിക്കാൻ പാടില്ല. അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ളവരോ പരിചയം ഇല്ലാത്തവരുള്ള ആൾക്കാർ നിങ്ങൾക്ക് ചില മൊബൈലിൽ ചിലപ്പോൾ ചില മോശമായ ഫോട്ടോസ് കാണിക്കും, വീഡിയോസ് കാണിക്കും. അങ്ങനെയാണ് നിങ്ങളതൊന്നും കാണാൻ നിൽക്കരുത്. നിങ്ങൾ ഈ ഫൈവ് ട്രസ്റ്റഡ് ബോഡി ഗാർഡ്സിനടുത്ത് നിങ്ങൾ കാര്യം പോയി പറയണം. പറയോ. ഇനി അഥവാ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട കേട്ടോ. ഒരു കാരണം കൊണ്ടും നിങ്ങളുടെ തെറ്റല്ല. നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ ആൾക്കാരുണ്ട്, പോലീസ് ഉണ്ട് കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ അതോ ഞാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്? കുറച്ച് പേർക്ക് അറിയായിരുന്നു, കുറച്ച് പേർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആർക്കൊക്കെ പാട്ട് പാടാറിയാം? അറിയോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അതിപ്പോഴും ഇഷ്ടമാണോ? നമുക്ക് പാട്ട് പാടിയാലോ. റെഡി, വൺ ടു ത്രീ പറയാം. അത് നമുക്ക് പാട്ട് പാടാവേ. റെഡി, വൺ ടു ത്രീ.